ഒരുപാട് പേരുണ്ട്. ടെക്നീഷ്യൻസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എല്ലാം കുറെ പേര് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. മുമ്പ് സുഖീനോടൊപ്പമുള്ള പല സിനിമകളിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെല്ലാവരും ഇൻഡിപെൻഡന്റ് ആവുക അല്ലെങ്കിൽ ഈ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ അവരോടൊപ്പം ശരിക്കും ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ട് ഞാനും അറിയാതെ ആവുകയാണ്. നല്ല ഗാനങ്ങൾ എന്നും സുഖീതന്റെ ഒരു ശക്തിയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്നും കമൽ സാറിൽ നിന്നും കിട്ടിയ ഒരു കാര്യം തന്നെയാണ്. കമൽ സാറിനോടൊപ്പം രണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ ഉള്ള ഭാഗ്യം ലഭിച്ചു. അപ്പൊ അങ്ങനെ ഗുരുവിന്റെയും ശിഷ്യന്റെയും കൂടെ ഒരുപാട് നല്ല സിനിമകളിൽ ഇനിയും അഭിനയിക്കാനുള്ള അവസരം എനിക്കും ഇവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. സുജാത മാസ്റ്റർ കൊറിയോഗ്രാഫർ, അപ്പം എനിക്ക് വളരെ അടുത്ത ഒരു കൊറിയോഗ്രാഫറാണ്. അപ്പോൾ സുജാത നാളം ഈ സിനിമയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി. അപ്പോൾ ഒരുപാട് പരിചയമുള്ള സുഹൃത്തുക്കൾ, ടെക്നീഷ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഈ സിനിമയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ എല്ലാവർക്കും എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ രാജീവ് നായർ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രൊഡ്യൂസർ, അദ്ദേഹവും ഈ സിനിമയ്ക്ക് വരികൾ എഴുതിയിട്ടുണ്ട് ഉണ്ടോ? അപ്പൊ വീണ്ടും അടിപൊളി. അപ്പൊ അങ്ങനെ ഒരുപാട് പരിചയമുള്ള ആൾക്കാരെ സുഹൃത്തുക്കൾ, അവരുടെ ഒരു കൂട്ടായ്മ, അത് എല്ലാവിധത്തിലും എല്ലാവർക്കും ഒരു നല്ലൊരു ദൃശ്യ വിരുന്ന് തന്നെ, ഒരു ദൃശ്യ അനുഭവം തന്നെയായി മാറട്ടെ. കണ്ണിനും കരളിനും മനസ്സിനും കാതുകൾക്കും സിനിമ തിയേറ്ററിൽ നിന്നും കണ്ടിട്ടിറങ്ങുമ്പോൾ അത് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ മനസ്സുകളിൽ, നിങ്ങളുടെ വീടുകളിലേക്ക് ഈ കിനാവഴി കൂടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സുഖിതയ്ക്ക് വേണ്ടി ഇത് രണ്ടാമത്തെ ചിത്രത്തിലാണ് ഞാൻ പാടുന്നത്. നേരത്തെ മധുര നാരങ്ങയിലെ കൺകൺകളിൽ എന്ന സോങ്, ഇപ്പോൾ ഇതിലെ രാജീവ് നായർ സാർ എഴുതിയതിൻ്റെ രാമണയോ എന്ന ഗാനം. എന്താ പറയുക, ഇത്രയും പ്രോമിസിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്രയും അനുഗ്രഹം എല്ലാവരുടെ ഫാമിലിയിൽ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുകയാണ്. അങ്ങനെ ഒരു സിനിമയുടെ ഭാഗ്യമാകാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സുഖിതയ്ക്ക് എപ്പോഴും എപ്പോഴും ഉള്ളവരെ ഇപ്പോഴും നന്ദി, എന്നും നന്ദിയായിരിക്കും, നന്ദി ഉണ്ടാവും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ഇപ്പം ശാശ്വത മ്യൂസിക് ചെയ്യാൻ വരുന്നതെന്ന് പറയുമ്പോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ, രാജസ്ഥാൻ പറഞ്ഞ പോലെ തന്നെ ഒരു റെസ്ലിംഗ് ചാമ്പ്യനെ പോലെയാണ് എനിക്ക് തോന്നിയെങ്കിലും അദ്ദേഹത്തിൽ സംഗീതം മാത്രമേ ഉള്ളൂ. ഹാർമോണിയത്തിലേക്ക് വരലോട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ സംഗീതം മാത്രമാണ്. കൂടുതൽ കൂടുതൽ ശാശ്വതത്തിൻ്റെ സംഗീതം നമുക്ക് ഭാവിയിൽ ആസ്വദിക്കാനാവട്ടെ. പറഞ്ഞിട്ട് സുഖീതിന്റെ സംവിധാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചത്. കാരണം സംവിധാനം ഇപ്പൊ ബെൽഡ് നടക്കുന്ന പോലെ നാല് കൊല്ലത്തിലാണ് ഇന്ന് ഇപ്പൊ മനുഷ്യനാണെങ്കിൽ നാല് കൊല്ലം കഴിയുമ്പോൾ ഖത്തറ് എന്നുള്ള അവസ്ഥ. അപ്പം ഒരു സിനിമ രസമെന്ന് തോന്നി എനിക്ക് ശാഖോച്ചനും എല്ലാവരുമായിട്ട് ആ സിനിമയെ അഭിനയിച്ചു. പ്രത്യേകിച്ച് സുഖീതന്നെ പൊന്നു പോലെ ഞാൻ വളരെ കംഫർട്ട് എന്നെ ഒരുപാട് സ്നേഹിച്ചു. ഒത്തിരി നന്ദിയുണ്ട് സുഖീത. പിന്നെ അതിനുശേഷം ആ പടം കണ്ടോ ആരും പറഞ്ഞു കേട്ടിട്ട് ഞാൻ എഴുതിട്ടുണ്ട് മോഹൻ സിനിമയിൽ, കലടുന്ന സിനിമയിൽ ഡ്രാമയിൽ ഞാൻ അഭിനയിച്ചു. ചിലപ്പോൾ ഇത് കുഴപ്പമില്ല, എനിക്ക് ജോലി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേരെ ഡേറ്റ് ചോദിച്ചാലേണ്ട ഈ പറഞ്ഞ ഒരുപാട് പേരെ കാക്കാപ്പിടിച്ചിരിക്കുന്നു. അല്ലാതെ നമ്മുടെ വ്യക്തിത്വമൊക്കെ പോകുന്ന ഒരവസ്ഥ വേണ്ട, അത്യാവശ്യം അഭിനയിച്ചാൽ കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് പോകുന്നല്ലേ എന്ന് തോന്നുന്നു. കാരണം പിന്നെ സിനിമയുടെ ഒരു ഭാഗമായിട്ടൊക്കെ ഇവിടെ നിൽക്കാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ആഗ്രഹിക്കുന്ന സിനിമ ചെയ്യാൻ പറ്റും. ഇപ്പം എന്തായാലും അതിന് കാരണമായത് ഇവരുടെ സംഗീതവും ടീമുമാണ്. തീർച്ചയായും ഒരുപാട് നന്ദിയുണ്ട്. ഇതിപ്പോൾ ബാക്കിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇടിച്ചു പോയത്. ഞാൻ ഉപയോഗിക്കുന്നത് എന്തായാലും ഒരുപാട് കഷ്ടപ്പാടും, ഒരുപാട് 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 കഷ്ടപ്പാടും, ഒരുപാട് ഞാൻ ഒരുമിച്ചുകൊണ്ടുണ്ടായ ഒരു സിനിമയാണ്. ഒരുപാട് പുതിയ ആൾക്കാർ, ഒരുപാട് സ്വപ്നങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പം ആ സ്വപ്നങ്ങളിലേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ജോസ് സാർ ചേർത്ത് എല്ലാവരും ഇവിടെ എത്തി ചേർത്ത് ഒരുപാട് സന്തോഷം. സാറൊന്നും ഇപ്പോൾ ഓൾ ദി ബെസ്റ്റ്. And now it's gone.